ഇടുക്കി ശാന്തൻപാറയിൽ മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു ശാന്തൻപാറ ചേരിയാറിലാണ് വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണത് ചേതൻ സാജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ചേതൻ ഇന്നലെ രാത്രി ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു ശാന്തൻപാറ ഉടുമ്പൻചോല മറ്റൊരു സ്ഥലത്തും മണ്ണിടിച്ചിൽ ഭീഷണിയും മണ്ണിടിച്ചിലും ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി നടന്ന അപകടത്തിന്റെ ഭാഗമായാണ് ഇന്ന് ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലേ അതിനു ശേഷം വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയുണ്ടാണോ അവസ്ഥയുണ്ടായോ നിലവിലത്തെ സ്ഥിതി എന്താണ് കാരണം ഇന്നലെ രാത്രി ഈ വീടിനു മുകളിലേക്ക് ഉരുൾപൊട്ടലുമായി മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് പ്രദേശവാസികളെ മാറ്റി പാർപ്പിച്ചിരുന്നു എന്ന വാർത്ത കൂടി പുറത്തു വന്നിരുന്നു ഇപ്പോഴാണോ ഈ മണ്ണിനടിയിൽ ഒരാൾ കുടുങ്ങി കിടക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നതും അദ്ദേഹം മരിച്ചു എന്ന വാർത്തയും പുറത്തേക്ക് വരുന്നത് വിനിഷ ഇടുക്കി ശാന്തൻപാറയിലാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞു വീണ് ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് വീട്ടിൽ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഉരുൾപൊട്ടി മണ്ണ് വീണ് ഇയാൾ അതിൽ പെടുകയായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ ഇയാൾ വീട്ടിൽ ഒറ്റക്കായിരുന്നു ശാന്തൻപാറ ചേരിയാറിലെ വീടിന് മുകൾ ചേരിയാർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത് വീട്ടിന്റെ മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീഴുകയായിരുന്നു അതുപോലെ തന്നെ കനത്ത മഴയിൽ ഇന്നലെ രാത്രി 7 മണിക്ക് തുടങ്ങിയ മഴ ഏകദേശം 11 മണിക്കാണ് അവസാനിച്ചത് കനത്ത മഴയിൽ ഇടുക്കിയിൽ മറ്റു സ്ഥലങ്ങളിലും വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ശാന്തൻപാറ ഇന്നലെ രാത്രി ശാന്തൻപാറയ്ക്ക് സമീപം ഈ പേത്തൊട്ടിയിലും കള്ളിപ്പാറയിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ഈ ഉരുൾപൊട്ടലിൽ 2 വീടുകൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് ഈ ഉരുൾപൊട്ടലിലൂടെ ഒലിച്ചുപോയത് മണിക്കൂറുകളോളം ഈ നെടുങ്കണ്ടം ചതുരംഗപ്പാറ മേഖലകളിൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് മുകളിലേക്ക് മണ്ണും മരവും വീണിരുന്നു ഇതിൽ കുടുങ്ങിക്കിടന്ന 6 അംഗ സംഘത്തെ ഇന്നലെ രാത്രി നെടുങ്കണ്ടം പോലീസ് രക്ഷപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ മരം വീണ് ബോഡിമുട്ട് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെടുന്ന കാഴ്ചയുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് എന്തായാലും മേഖലയിൽ ജില്ലാ ഭരണകൂടം റവന്യൂ അധികൃതർ സ്ഥലത്തെത്തിയിട്ടുണ്ട് വേണ്ട ജാഗ്രത നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഉരുൾപൊട്ടൽ രൂക്ഷമാവുകയാണെങ്കിൽ മറ്റുള്ളവരെ മാറ്റി പാർപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ ഉടനുണ്ടാകും വിനിഷ ശരി ചേതൻ സാജനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കി ശാന്തൻപാറയിൽ മണ്ണിടിച്ചിലുണ്ടായി ഈ മണ്ണിടിച്ചിൽപ്പെട്ട് ഒരാൾ മരിച്ചു വിശദാംശങ്ങളാണ് ചേതൻ നൽകിയത്